നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള സർക്കാർ ഉടമസ്ഥയുടെ ഭൂമിയിൽ കയ്യേറ്റം നടത്തുകയും അവിടെ ഒരു ഓഫീസ് നിർമ്മിക്കുകയും ചെയ്തതിനെതിരെ ക്രിമിനൽ നടപടി എടുക്കണമെന്ന് കാണിച്ച് ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത് വരെ സാധ്യതയിരുന്നുള്ള ഈ ഉപരോധം അവസാനിക്കും. പോയി ബാനൂരിൽ പോയി വാങ്ങിക്കൊണ്ട് വന്ന് ഇവിടെ കെട്ടി റെഡി വെക്കേണ്ട ചെലവ് 10,000 രൂപ. യൂണിയൻ ഓഫീസിന്റെ പുറകോശം ഈ ഷീറ്റ് ഇട്ടത് 3,000 രൂപ. ഈ 3,000 രൂപ നമ്മൾ കൊടുത്ത് അതെല്ലാം ചെയ്തത് ഇതിന്റെ പണിക്കൂലി കൊടുത്തത് സുധീറാണ്. മൊത്തം 6,000 രൂപയില് 3,000 രൂപ സുധീറിന് കൊടുത്തത്. ആറ്റിങ്ങൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സ്ഥിതി ചെയ്യുന്ന ബസ് ജീവനക്കാരുടെ വിശ്രമ കേന്ദ്രം ഇപ്പോൾ സിഐടിയുവിന്റെ ഓഫീസായി പ്രവർത്തിക്കുന്നുവെന്ന് ആരോപിച്ച് BJP പ്രവർത്തകർ സെക്രട്ടറിയെ ഉപരോധിച്ചു. നഗരസഭയുടെ അനുമതി ഇല്ലാതെയാണ് ഈ വിശ്രമ കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നതെന്നും ഇവർ പറയുന്നുണ്ട്. കൂടാതെ പട്ടണത്തിൽ നിരവധി അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ നടക്കുന്നതിനെതിരെയും നഗരസഭ നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല എന്നും പ്രതിഷേധിച്ചുകൊണ്ടാണ് സമരക്കാർ ഉപരോധം നടത്തിയത്. സെക്രട്ടറിയെ തടഞ്ഞുവെച്ച് മുന്നിൽ കിടന്നാണ് BJP പ്രവർത്തകർ പ്രതിഷേധം നടത്തിയത്. നഗരത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന കടയിൽ ചായയ്ക്ക് 40 രൂപ ഈടാക്കുന്നുവെന്ന് പരാതി നൽകിയിട്ടും ഇതിനും യാതൊരു പരിഹാരവും കണ്ടില്ലെന്നും പ്രതിഷേധക്കാർ ആരോപിക്കുന്നു. ആറ്റിങ്ങൽ നഗരസഭയുടെ മൂക്കിന് താഴെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനുള്ളിൽ CITU യൂണിയൻ ഓഫീസ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പരാതി നൽകിയിട്ട് ജനപ്രതിനിധി എന്ന നിലയിൽ പോലും പരാതി നൽകിയിട്ട് നടപടിയെടുക്കുവാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സെക്രട്ടറിയുടെ ഓഫീസിൽ അദ്ദേഹത്തോട് പല ആവർത്തിയും ഞങ്ങൾ പറയുന്നു നടപടി സ്വീകരിക്കണമെന്നും. അനധികൃതമായി സർക്കാർ ഭൂമി കയ്യേറി ഒരു ഓഫീസ് നിർമ്മിച്ചത് പൊളിച്ചു മാറ്റുവാൻ നടപടി ദ്രുതഗതിയിലെടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. പക്ഷെ അപ്പോഴും അദ്ദേഹം ഞങ്ങളോട് പറയുന്ന നടപടിയെടുക്കാൻ പേപ്പർ വർക്കുകൾ നടത്തിയിട്ടുണ്ട് എടുക്കാം എന്ന് പറയുന്നതല്ലാതെ നടപടിക്ക് വേണ്ടി മുന്നോട്ട് പോകാത്തൊരവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഈ പ്രതിഷേധം എന്ന് പറയുന്നത് അഴിമതിക്കെതിരെയുള്ള പ്രതിഷേധമാണ്. ഒരു നഗരസഭാ വസ്തുവിൽ, അതും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനുള്ളിൽ 10,000 രൂപയ്ക്കും 12,000 രൂപയ്ക്കും ഷെഡുകൾ വാടകയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു CITU ഓഫീസിന് വേണ്ടിയിട്ട് സ്ഥലം നൽകിയിരിക്കുന്ന അവസ്ഥ. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ പരാതിയായി നൽകിയിട്ട് പോലും നടപടിയെടുക്കാൻ തയ്യാറാക്കുന്നില്ല. സെക്രട്ടറി ആരെയാണ് ഭയപ്പെടുന്നത്? ഞങ്ങൾ ചോദിക്കുകയാണ്, സെക്രട്ടറി ആരെയാണ് ഭയപ്പെടുന്നത്? ഇത്തരത്തിൽ സർക്കാർ ഭൂമിയിൽ കയ്യേറ്റം നടത്തിയാൽ അത് ഒഴിപ്പിക്കാനുള്ള ബാധ്യത, അല്ലെങ്കിൽ ഒഴിപ്പിക്കേണ്ട ഉത്തരവാദിത്തം നൽകുന്നത് നിയമപരമായി സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ്. സർക്കാർ ഭൂമിയെ സംബന്ധിച്ചായാലും സർക്കാർ സ്ഥാവര ജംഗമ വസ്തുക്കളെ സംബന്ധിച്ചായാലും ഒരു നഗരസഭയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ സംബന്ധിച്ച് കൃത്യമായി അത് സംരക്ഷിക്കപ്പെടേണ്ട ചുമതല നഗരസഭാ സെക്രട്ടറിക്കുള്ളതാണ്. പക്ഷേ അദ്ദേഹം ഭയപ്പെടുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഭയപ്പെടുന്നത്? അദ്ദേഹം ആരെയാണ് ഭയപ്പെടുന്നതെന്ന് വെളിവാക്കണം. അതിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം. അതുമാത്രമല്ല, ഇതിന് മുന്നേ തന്നെ ഞങ്ങൾ പരാതി നൽകി. വഴിയോര കച്ചവടം, 40 രൂപ ഈടാക്കിക്കൊണ്ട് ചായയ്ക്ക്, ഒരു ഗ്ലാസ് ചായയ്ക്ക് 40 രൂപ, വഴിയോരത്തൊരു തട്ടുകടയിൽ 40 രൂപ, കഴിഞ്ഞ 3 മാസക്കാലമായി പ്രവർത്തിക്കുന്നു. സെക്രട്ടറി അറിഞ്ഞില്ല, ഇവിടുത്തെ ഉദ്യോഗസ്ഥരറിഞ്ഞില്ല, ഇവിടുത്തെ ഹെൽത്ത് വിഭാഗം അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. ഇതിനെതിരെയാണ് പ്രതിഷേധം. ഇതാരുടെ ഒത്താശ? ഇതാരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് സെക്രട്ടറി വെളിവാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ആരെയാണ് സെക്രട്ടറി ഭയപ്പെടുന്നത്? ഈ നഗരസഭ നഗരപരിധിയിൽ എല്ലാ ഞായറാഴ്ചയും സ്വജനപക്ഷപാതപരമായി ഭരിക്കുന്ന ഭരണകർത്താക്കളുടെ സ്വജനപക്ഷപാതപരമായി എല്ലാ കടകൾ പരിശോധിച്ചാൽ ഞങ്ങൾക്കറിയാം, എല്ലാ ഞായറാഴ്ചയും ടെമ്പററി ഷീറ്റ് ഇട്ട് റോഡിലോട്ട് ഇറക്കുകയാണ്. ഈ ടെമ്പററി ഷീറ്റ് ഇട്ട് റോഡിലോട്ട് ഇറക്കുന്നത് തടയാൻ നഗരസഭാ അധികാരികൾക്ക് സാധിക്കുന്നില്ല.
ഞങ്ങളിവിടെ ചോദിക്കുകയാണ്, എന്തിനാണ് പിന്നെ നഗരഭരണം? അഴിമതിക്ക് കൂത്തരങ്ങാവുകയാണ്. നഗരഭരണം അധികാരി, ഏറ്റവും വലിയ അധികാരി എന്ന നിലയിൽ നിയമപരമായി നഗരഭരണം നടത്താൻ ചുമതലയേൽക്കുന്ന വ്യക്തിയാണ് നഗരസഭാ സെക്രട്ടറി. അദ്ദേഹം കണ്ണടക്കുകയാണ്. ഒടുവിൽ പോലീസ് എത്തി പ്രതിഷേധക്കാരെ നീക്കം ചെയ്യുകയായിരുന്നു. ആറ്റിങ്ങൽ നഗരസഭയുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനകത്ത് തൊഴിലാളികൾക്ക് വിശ്രമിക്കാനായിട്ടുള്ള ഒരു ഷെഡ് നിലവിൽ അടച്ച് കെട്ടി ഒരു ഓഫീസായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നഗരസഭാ കൗൺസിലർ ശ്രീ സന്തോഷ് ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ 31st പരാതി ലഭിച്ചത്. അപ്പോൾ അതിൽ അന്വേഷണത്തെ നടന്നു വരികയാണ്. അപ്പോൾ അത് അന്വേഷിച്ച് നടപടി സ്വീകരിക്കാനായിട്ട് മുനിസിപ്പൽ എഞ്ചിനീയർക്ക് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തൊഴിലാളികൾക്ക് വിശ്രമിക്കാൻ ഉപയോഗിക്കുന്ന ഷെഡാണെന്ന് ആണ് നേരത്തെ അങ്ങനെ നിലവിൽ അനുവദിച്ചിരുന്നത്. അതിപ്പോൾ അടച്ചു കിട്ടിയതായിട്ടാണ് അദ്ദേഹം പരാതിപ്പെടുന്നത്. അപ്പോൾ അത് പരിശോധിച്ച് നടപടി സ്വീകരിക്കാനായിട്ട് മുനിസിപ്പൽ എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ചൊല്ലിയാണെന്ന് ബി ജെ പിയുടെ ഒരു പ്രവർത്തകർ ഇവിടെ എത്തുകയും സെക്രട്ടറിക്ക് അടിയന്തരമായിട്ട് അതിന് ഉത്തരവ് നൽകണമെന്നും പറഞ്ഞിട്ട് അല്ലാത്ത പക്ഷം ഉപരോധിക്കുകയാണെന്ന് അറിയിച്ചുകൊണ്ട് സെക്രട്ടറി ഉപരോധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഓഫീസിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് അവരെ പ്രതിഷേധം മാറിയതിനെ തുടർന്ന് പോലീസ് എത്തി അവരെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. നഗരസഭാ പ്രദേശത്ത് വൈകുന്നേരങ്ങളിൽ തട്ടുകടകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു തട്ടുകടയിൽ നിന്നും അധികമായിട്ട് പിന്നെ വിലയിടാക്കി ചായയും മറ്റും പ്രഹാരങ്ങളും നൽകുന്നുവെന്നായിട്ടൊരു പരാതിയുണ്ട്. അത് അന്വേഷിച്ച് നടപടി സ്വീകരിക്കുന്നതിന് നഗരസഭ ആരോഗ്യ വിഭാഗത്തെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് നീക്കം ചെയ്യാനായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളതുമാണ്. അതിന് നടപടി സ്വീകരിച്ചു വരികയാണ്. അത് എത്രയും പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യും. ഇന്ന് തന്നെ നടപടി സ്വീകരിക്കാനായിട്ട് ഞാൻ നേരത്തെ രാവിലെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. ഇപ്പോൾ ബി ജെ പിയുടെ ഒരു പ്രതിഷേധത്തിൽ ഈ കാര്യം കൂടി ഇപ്പോൾ അവർ ഉന്നയിച്ചിട്ടുണ്ട്. HP ന്യൂസ് ആറ്റിങ്ങൽ. ോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ ഒരുക്കിയിരിക്കുകയാണ് ആറ്റിങ്ങൽ നഗരൂരിലെ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ. ഒക്ടോബർ 1 മുതൽ December 31 വരെയുള്ള കാലയളവിൽ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്ററിൽ വച്ച് ആഘോഷ പരിപാടികൾ നടത്തുന്നവർക്ക് പ്രത്യേക പാക്കേജുകളാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നത്. മിതമായ നിരക്കിൽ പ്രൗഢിയും അഴകും ചോരാതെ ജീവിതത്തിലെ ആഘോഷ നിമിഷങ്ങൾ സുന്ദരമാക്കാൻ മറ്റൊരിടം തേടി ഇനി പോകേണ്ടതില്ല. ഈ ഓഫർ സ്വപ്നങ്ങളിൽ മാത്രം. ഏവരെയും സ്വാഗതം ചെയ്യുന്നു ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ.